റഷ്യയെ അധിനിവേശിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആയുധ പുര തുറന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമർ പുതിൻ ഇറങ്ങിയപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ഈ യുദ്ധം ഒരു വർഷം വരെ നീളുമെന്ന് യുക്രൈനെ തകർക്കാനിറങ്ങിയ തങ്ങളുടെ കീശയിലെ കാശും സാമ്പത്തിക അടിത്തറയും ഒക്കെ ചോർന്നു പോകുമെന്നാണ് നിരവധി റഷ്യൻ കുടുംബങ്ങളെ യുദ്ധം അനാഥമാക്കുമെന്ന ലോകത്തെ ആണവശക്തിയായി റഷ്യയ്ക്ക് മുന്നിൽ ഒരു എതിരാളി പോലും അല്ലാത്ത യുക്രൈൻ ഇന്ന് ആ ആണവ ശക്തിയെ പലയിടങ്ങളിലും നിലംബരിച്ചാക്കി കഴിഞ്ഞു പാശ്ചാത്യ പിന്തുണ ഉണ്ടെങ്കിലും ആ രാജ്യത്തിന്റെ പോരാട്ട വീര്യം പല രാജ്യങ്ങൾക്കും മാതൃക തന്നെയാണ് സ്വന്തം മണ്ണ് അടിയറവ് വയ്ക്കില്ല എന്ന നിശ്ചയദാർഢ്യം യുദ്ധം ആരംഭിച്ച ശേഷം പലതരം വാർത്തകൾ പുറത്തു വന്നു ഭയം ജനിപ്പിക്കുന്നതും ആശങ്കാജനകങ്ങളുമായ നിരവധി വാർത്തകൾ ഇപ്പോഴിതാ യുക്രൈൻ അധിനിവേശത്തിൽ നിന്ന് റഷ്യ പിന്നോട്ട് പോകില്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പ്രസിഡന്റ് വ്ളാഡിമർ പുതിയൻ അത്യാധുനിക സിർകോൺ ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ ഘടിപ്പിച്ച ഒരു യുദ്ധ കപ്പലിനെ റഷ്യ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വിന്യസിച്ചു കഴിഞ്ഞു സിർകോൺ ഹൈപ്പർസോണിക്രൂസ് മിസൈലുകളെ കുറിച്ച് വളരെ പെട്ടെന്ന് നോക്കിയാൽ റഷ്യയുടെ പുതിയ തലമുറ ആയുധങ്ങളിൽ ഏറ്റവും മികവുറ്റതാണ് ഈ സിർക്കോൺ ശബ്ദത്തേക്കാൾ ഒൻപതിരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും സിർകോണിന് നിലവിൽ അഡ്മിറൽ ഗോർഷകോവ് എന്ന പടക്കപ്പലിലാണ് റഷ്യ സിർക്കോണിനെ വിന്യസിച്ചിരിക്കുന്നത് ഗോർസ്കോവ് ഇന്ത്യൻ മഹാസമുദ്ര മെഡിറ്ററേനിയൻ മേഖലകളിലൂടെയും സഞ്ചരിക്കുമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ഷോയിഗു പറഞ്ഞു നിലവിലെ മിസൈൽ പ്രതിരോധ വ്യവസ്ഥകളെ നിഷ്പ്രഭമാക്കുമെന്ന് റഷ്യ അവകാശപ്പെടുന്ന സിർക്കോണിന്റെ പ്രഹരപരിധി ആയിരം കിലോമീറ്ററാണ് കറിയിലെയും കടലിലെയും ലക്ഷ്യസ്ഥാനങ്ങളെ ഒരുപോലെ ആക്രമിക്കാനാകും പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് സിർക്കോണിനെ റഷ്യ തങ്ങളുടെ നാവികസേനയുടെ ഭാഗമാക്കിയത് പത്ത് മാസക്കാലയളവിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇതുവഴി റഷ്യ വ്യക്തമാക്കുന്നത് എന്ന് പാശ്ചാത്യ നിരീക്ഷകർ വിലയിരുന്നു അത് ശരിയുമാണ് പാശ്ചാത്യ ലോകത്തിനു മുന്നിൽ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമം കൂടിയാകാം ഈ കപ്പൽ യാത്ര എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ യുദ്ധക്കളത്തിൽ റഷ്യ റോബോട്ടുകളെ വിന്യസിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പൂർണ്ണമായും സ്വയം പ്രവർത്തിക്കുന്ന പോരാളി റോബോട്ടുകൾ താമസിയാതെ യുക്രൈനിൽ യുദ്ധത്തിനിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ യുദ്ധം നീളംതോറും ലക്ഷ്യം തെറ്റാത്ത ആക്രമണങ്ങൾക്കായി മനുഷ്യരെക്കാൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് സൈനിക വിദഗ്ദ്ധർ പറയുന്നു യുക്രൈൻ സൈന്യത്തിന് ഇപ്പോൾ തന്നെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഡ്രോണുകളും ഡ്രോൺ വേദ ആയുധ സംവിധാനങ്ങളും ഒക്കെയുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയുധങ്ങൾ ഉണ്ടെന്ന് റഷ്യയും അവകാശപ്പെടുന്നു ഇറാൻ നൽകിയ ദീർഘദൂര ഷഹീദ് വൺ തേർട്ടി സിക്സ് ഡ്രോൺ ഉപയോഗിച്ചാണ് യുക്രൈനിലെ ഊർജ്ജ നിലയങ്ങളും മറ്റും റഷ്യൻ സേന വ്യാപകമായി തകർത്തെറിഞ്ഞത് യുദ്ധം അങ്ങനെ സകല മേഖലകളെയും തകർത്തെറിഞ്ഞ് മുന്നേറുമ്പോൾ മറ്റൊരു ആശങ്കാജനകമായ വാർത്ത കൂടി ഈ മേഖലയിൽ നിന്നും പുറത്തു വരുന്നുണ്ട് അത് റഷ്യയുടെ പ്രതിരോധ കോട്ടകൾ സംബന്ധിച്ചാണ് യുദ്ധഭൂമിയിൽ കുമിഞ്ഞുകൂടുന്ന സ്വന്തം സൈനികരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ അവർ സ്വയരക്ഷയ്ക്കായി ഉപയോഗിക്കുകയാണ് എന്ന വാർത്തയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം അറിയില്ല എങ്കിൽ കൂടി ഈ റിപ്പോർട്ട് പറയുന്നത് യുക്രൈൻ വെടിയുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ റഷ്യ പ്രതിരോധ കോട്ടകൾ തീർക്കുന്നത് മരണമടഞ്ഞ സൈനികരുടെ മൃതദേഹങ്ങൾ കൊണ്ടാണത്രേ ഡോണക്സ് മേഖലയിലെ ബഖ്മുഡ് സന്ദർശന വേളയിൽ ഈ ഭീകര ദൃശ്യം താൻ നേരിൽ കണ്ടതായി യുക്രൈൻ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി കിറിൽ ബുധനോവാണ് പറഞ്ഞത് യുക്രൈന്റെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കുകയില്ല എന്ന് തീർത്ത് പറഞ്ഞ ബുദ്ധിനോവ് ഒരു വർഷത്തോളമായി നീളുന്ന യുദ്ധം തെളിയിക്കുന്നത് റഷ്യ ലോകം ഭയക്കേണ്ട ഒരു വൻ ശക്തി അല്ല എന്നുള്ളതാണെന്നും പറഞ്ഞു ഈ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യ ഉണർന്നത് ഒരു ദുഃഖ വാർത്ത ശ്രവിച്ചുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു വാർത്തയെ നേരിൽ വീക്ഷിച്ചുകൊണ്ടായിരുന്നു യുക്രൈൻ സേന നടത്തിയ മിസൈൽ ആക്രമണത്തിൽ എൺപത്തി റഷ്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് യുക്രൈൻ യുദ്ധത്തിന് ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആൽനാശമായിരുന്നു പുതുവർഷത്തിൽ റഷ്യയിലുണ്ടായത് യുക്രൈൻ തൊടുത്ത ആറ് മിസൈലുകളിൽ നാലെണ്ണം പട്ടാളക്കാർ താമസിച്ചിരുന്ന കെട്ടിടത്തിന് സമീപത്തുള്ള ആയുധ ഡിപ്പോയിൽ പതിച്ചു ആയുധങ്ങൾക്ക് തീ പിടിച്ചതാണ് സ്ഫോടനത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് കിഴക്കൻ യുക്രൈനിലെ അധിനിവേശ മേഖലയായ ഡൊണെക്സ്കിലെ മഖിഫ്കാ നഗരത്തിൽ കോളേജ് കെട്ടിടത്തിലെ താൽക്കാലിക ബാരക്കിലാണ് യു എസ് നിർമ്മിത മിസൈലുകൾ പതിച്ചത് ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു റഷ്യൻ സേന സൈനികരിൽ പലരും മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചതാണ് അതുവഴി കൃത്യമായി ലക്ഷ്യസ്ഥാനം മനസ്സിലാക്കാൻ യുക്രൈൻ സൈനക്ക് സൈന്യത്തിന് സാധിച്ചു അതുകൊണ്ടാണ് മിസൈലുകൾ അവിടെ പതിച്ചത് എന്നാണ് റഷ്യയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നടിഞ്ഞു സൈനികരുടെ കൂട്ടക്കൊലയിൽ റഷ്യ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് പ്രസിഡന്റ് വ്ലാദിമിർ പുതിൻ ഇതേവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അറുപത്തിമൂന്ന് പേർ മരിച്ചതായിരുന്നു ആദ്യ റിപ്പോർട്ട് മരണസംഖ്യ പിന്നീടാണ് റഷ്യ എൺപത്തി ഒൻപതായി സ്ഥിരീകരിച്ചത് അങ്ങനെ പര്യവസാനം എന്നുണ്ടാകും എന്നുപോലും പ്രവചിക്കാനാകാത്ത വിധം റഷ്യ യുക്രൈൻ യുദ്ധം തുടരുകയാണ് സമവായങ്ങളില്ലാതെ നയതന്ത്ര ചർച്ചകൾ ഒന്നുമില്ലാതെ